ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മലബാർ സ്പെഷ്യലായിട്ടുള്ള കായ്പോളയുടെ റെസിപ്പിയുമായാണ്. പഴവും മുട്ടയും കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണിത്. ഇതൊരു ഇഫ്താർ വിഭവം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. കാഷ്നട്ടും കിസ്മിസും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ നമ്മൾ ആദ്യം തന്നെ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴിട്ട് നന്നായൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ ഒരുപാട് ഇളക്കി പഴം ഉടഞ്ഞു പോകാൻ പാടില്ല. നമുക്കിതുപോലെ ചെറുതായൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ പഴം നന്നായി തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏലക്കായാണ് ഇഷ്ടമെങ്കിൽ, അതിൻ്റെ സ്മെല്ലാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആ മുട്ടയുടെ സ്മെല്ലൊന്ന് മാറുന്നതിന് വേണ്ടിയാണ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് ഇത് നന്നായൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റിയ ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും മുന്തിരിയും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കായ്പോള റെഡിയാക്കാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത ശേഷം നമ്മുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെയ്തെടുക്കുമ്പോൾ കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, കാരണം മുട്ടയല്ലേ. അതുകൊണ്ട് നമുക്കിതുപോലെ ഒരു പാന് ഞാനിപ്പോൾ അടിയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചെറിയ പാൻ കൂടി വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. 20 മുതൽ 25 മിനിറ്റ് വരെ അടച്ചു വെച്ച് ചെറു തീയിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കായ്പോള എന്തായെന്ന് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ കായ്പോളയൊക്കെ തന്നെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിത് ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇഫ്താർ ടൈമിലും 4 മണി ചായയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.